പിരിക്കോട് വെള്ളച്ചാലി യങ്മെൻസ് ക്ലബ്ബ് ആതിഥ്യമരുളുന്ന 7ാമത് സംസ്ഥാനതല പ്രൊഫഷണൽ നാടകോത്സവത്തിന് തുടക്കമായി. ആസ്വാദക സമ്പന്നമായ സദസ്സിനെ സാക്ഷിയാക്കി മണ്ഡലം MLA എം രാജഗോപാലൻ നാടകമേള ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. വിവിധങ്ങളായ അനുബന്ധ പരിപാടികളോടെ ഡിസംബർ 31 വരെയാണ് കൊടക്കാട് യങ്മെൻസിന്റെ 7ാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം നടക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ PP സുകുമാരന്റെ അധ്യക്ഷതയിൽ മണ്ഡലം MLA എം രാജഗോപാലൻ 5 ദിവസങ്ങളിലായി നടക്കുന്ന നാടകമേള ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പ്രമുഖത കൈവരിച്ച സാക്ഷര സമ്പന്നമായ ഒരു കേരളത്തിൽ അങ്ങനെ ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും നരബലിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അതുകൊണ്ടാകെ നരബലിയും നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങളും കൂടെ തകർക്കപ്പെട്ടുവെന്നല്ല. അങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ കേരളത്തിലുണ്ട്, അങ്ങനെ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരും കേരളത്തിലുണ്ട്. പക്ഷേ അത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്. നമുക്ക് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയണം. നാം നേടിയെടുത്തിട്ടുള്ള സാംസ്കാരിക വളർച്ച, വികാസം അത് നിലനിർത്താൻ വേണ്ടി കഴിയണം. അത് കഴിയണമെങ്കിൽ ജനങ്ങളിൽ ശാസ്ത്രബോധം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൂടി നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിയും. ശാസ്ത്ര യുക്തിചിന്ത എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. യുക്തിചിന്ത മനുഷ്യനും മൃഗവും തമ്മിൽ വേർതിരിച്ചു നിർത്തുന്ന ഘടകം. യുക്തിയുക്തമായി ചിന്തിക്കുവാനുള്ള കഴിവുള്ളവരാണ് മനുഷ്യൻ എന്നുള്ളതാണ്. അതാ മനുഷ്യന്റെ പ്രത്യേകതകളിലൊന്ന്. ആ യുക്തിചിന്തയാണ് ഇവിടെ വെല്ലുവിളിക്കപ്പെടുന്നത്. ശാസ്ത്രബോധമാണ് ഇവിടെ വെല്ലുവിളിക്കപ്പെടുന്നത്. അപ്പൊ ശാസ്ത്രബോധവും യുക്തിചിന്തയും അതുപോലെ അർത്ഥത്തിലുള്ള സാംസ്കാരിക അവബോധവും എല്ലാം വളർത്തിയെടുക്കുന്നതിനുള്ള പ്രവർത്തനം സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. CPM കൊടക്കാട് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി എം കുഞ്ഞിരാമൻ മാസ്റ്റർ, പിരിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CV രാധാകൃഷ്ണൻ, KV വിജയൻ എന്നിവർ സംസാരിച്ചു. നാടകോത്സവത്തിന്റെ ഭാഗമായി ഡിസംബർ 30-ന് സിനിമ നാടക പ്രവർത്തകരായ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർക്കും പ്രകാശനും വെള്ളച്ചാലിനും സ്വീകരണവും അനുമോദനവും നൽകും. പിരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി ഉപഹാരങ്ങൾ സമ്മാനിക്കും. ഉദ്ഘാടന ദിവസമായ ചൊവ്വാഴ്ച കോഴിക്കോട് രംഗമിത്രയുടെ പണ്ട് 2 കൂട്ടുകാരികൾ എന്ന നാടകമാണ് അരങ്ങേറിയത്. വ്യാഴാഴ്ച കൊല്ലം ആവിഷ്കാരയുടെ ദൈവം തൊട്ട ജീവിതവും, വെള്ളിയാഴ്ച കൊച്ചിൻ ചന്ദ്രകാന്തയുടെ നത്തുമാത്താൻ ഒന്നാം സാക്ഷി എന്ന നാടകവും, ശനിയാഴ്ച ശ്രീനന്ദ തിരുവനന്തപുരത്തിൻ്റെ ബാലരമ എന്ന നാടകവും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.